ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് തിരുവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്തുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 16-17 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. രണ്ട് തെസ്സലോനിക്കർ രണ്ടാം അധ്യായം 16-17 വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ക്രിസ്തീയ ജീവിതം സ്ഥിരതയുള്ള ജീവിതമാണ്. എന്നാൽ തെസ്സലോനിക്ക സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നാം നിരവധി കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഇടവന്നു. ഒന്നാം ലേഖനത്തിൽ വെറും 3 ആഴ്ച കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക പട്ടണത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിരവധി പേരെ കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന നിലയിൽ അവരെ വളർത്തുവാനായി ദൈവം പൗലോസിനെ ഉപയോഗിച്ചു. എന്നാൽ ചുരുങ്ങിയ കാലയളവിൽ മാത്രമേ അവിടെ ശുശ്രൂഷിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ആ വലിയൊരു വേദന ഹൃദയഭാരമാണ് തെസ്സലോനിക്ക സഭയ്ക്ക് കത്തെഴുതുവാനായിട്ട് തന്നെ പ്രേരിപ്പിച്ചത്. അവരുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കുവാൻ അവരെ മുഖാമുഖം കാണണമെന്ന് തനിക്ക് വലിയ ആഗ്രഹം. അതെല്ലാം നാം ഒന്നാമത്തെ കത്തിൽ നമ്മളത് വായിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ വന്ന നേരിട്ട കഷ്ടതകളും പ്രയാസങ്ങളിലും തളർന്നു പോകാതിരിക്കേണ്ടതിന് തമ്മിൽ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും എല്ലാം അവർക്ക് പ്രബോധനം നൽകി. മാത്രമല്ല കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം ശക്തമായി താൻ പറയുകയുണ്ടായി. അനേകർ മരണപ്പെട്ടപ്പോൾ പ്രത്യാശ പോലും നഷ്ടപ്പെടുന്ന നിലവാരത്തിൽ അവരുടെ ജീവിതം മാറിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതേ ക്രിസ്തുവിൽ മരിച്ചവരെ അവനോടുകൂടെ വരുത്തും. അതുകൊണ്ട് ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിക്കണം എന്നെല്ലാം എഴുതി തുടർന്ന് ദേശത്ത് സംഭവിക്കാൻ പോകുന്ന ദുർഘട സമയങ്ങളെക്കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുത്തു. അവർ സമാധാനമെന്നും നിർഭയമെന്നും എല്ലാം പറയുമ്പോൾ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നതുപോലെ നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവുന്നതൊന്നുമല്ല എന്നെല്ലാം നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ ഈ കാലഘട്ടം കഴിഞ്ഞ ഉടനെ തന്നെ കള്ളപ്രവാചകന്മാർ ദുരുപദേഷ്ടാക്കന്മാർ ഈ തെസ്സലോനിക്ക സഭയിലേക്ക് നുഴഞ്ഞുകയറ്റുകയുണ്ടായി എന്ന് നാം കാണുന്നു. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രണ്ടാമതൊരു കത്തോടെ തനിക്ക് എഴുതേണ്ടി വന്നു. അപ്പോൾ ആ കത്തിൽ നിത്യ നാശത്തെക്കുറിച്ചും നിത്യ ജീവനെക്കുറിച്ചും പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും നൽകുന്ന ദൈവനീതിയെക്കുറിച്ചെല്ലാം പറഞ്ഞു. തുടർന്ന് അത് താൻ തന്നെ എഴുതിയെന്നുള്ള ഭാവത്തിലുള്ള കത്തുകൾ അങ്ങനെയുള്ള ലേഖനങ്ങൾ വായിച്ച് നിങ്ങൾ ഇളകിപ്പോകരുത്, സുബോധം വിട്ട് ഇളകിപ്പോകരുത്, ഞെട്ടിപ്പോകരുത് എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം അവസാനിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം, സുബോധമുള്ളവരായിരിക്കണം. എന്തിനു വേണ്ടി? സത്യവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുവാൻ സാത്താൻ അങ്ങേയറ്റം പ്രവർത്തിക്കും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ആ അധർമ്മത്തിന്റെ മർമ്മത്തിന്റെ വ്യാപാര ശക്തിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അധർമ്മത്തിന്റെ മൂർത്തീഭാവം അവൻ വെളിപ്പെട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. അത് വ്യാപരിക്കുന്ന എന്തിനാണ്? മനുഷ്യൻ സത്യത്തെ വിശ്വസിക്കരുത്, സത്യത്തെ സ്വീകരിക്കരുത്, സത്യത്തെ അനുസരിക്കരുത്. ഈ സത്യം എന്ന് പറയുന്നത് ആവർത്തിച്ച് അവൾ ആ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നും വന്നിരിക്കുന്ന ഒരു വലിയ അപകടം സത്യത്തെ ലഘുവായി കാണുന്നു,
കൃപയ്ക്ക് അമിത പ്രാധാന്യം നൽകുന്നു. കൃപയ്ക്കും സത്യത്തിനും തുല്യ പ്രാധാന്യം നൽകേണ്ടതാണ്. സത്യം മാറാത്തതാണ്. ആ സത്യം അനുസരിക്കുവാനാണ് നമുക്ക് കൃപ നൽകുന്നത്. ആ സത്യത്തെ അനുസരിക്കുവാനാണ് ദൈവം നമ്മെ കൃപയോടുകൂടെ വിളിക്കുന്നത്. ഒരു ഭക്തൻ ഇങ്ങനെ പാടിയല്ലോ, ഓടിവാ കൃപയാം നദിയരികിൽ, നിന്റെ മലിനത നീക്കുവാൻ പാപി ഓടിവാ കൃപയാം നരികിൽ. എന്താണ് സത്യമാം തിരുവചനം ശുദ്ധി വരുത്തിയിടും നിന്നെ, ശുദ്ധിയും വഴി അതിൽ നടത്തും വചനം. നിത്യം നിന്റെ പാദങ്ങൾക്ക് സത്യവെളിച്ചം തന്നിട്ട് നിത്യതയിൽ ശുദ്ധസ്ഥലത്ത് എത്തുവോളം തുണച്ചിടും. ഓടിവാ കൃപയാം നദിയരികിൽ. ദൈവം കൃപയോടുകൂടെ വിളിക്കുന്നത് സത്യത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ്. നാം അനുസരിക്കേണ്ടത് സത്യത്തെയാണ്. ഇവിടെ നാം രണ്ടാം അധ്യായം, രണ്ട് തെസലോനിക്കർ രണ്ടാം അധ്യായത്തിൽ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. പത്താമത്തെ വാക്യം മുതൽ, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം അനുവദിക്കാതെ പിശാചിന് പോലും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പോ ദൈവം അങ്ങ് അനുവാദം കൊടുക്കുകയാണ്. കാരണം എന്താ? സത്യത്തെ വിശ്വസിക്കാൻ മനസ്സില്ല, മാനസാന്തരപ്പെടാൻ മനസ്സില്ല. അനീതിയിൽ അവർ രസിച്ച് ജീവിക്കുകയാണ്. അവർക്ക് അനുഗ്രഹങ്ങൾ വേണം, ഉയർച്ച വേണം, ഈ ലോകത്തിന്റെ നന്മകൾ വേണം. ദൈവത്തെ വേണ്ട, ആത്മീയമായ ഒരു അഭിവൃദ്ധി ഉണ്ടാകണമെന്നുള്ള ചിന്തയേയില്ല. ഈ ലോകത്തിൽ അതേ ആഡംബരത്തോടെ സൂക്ഷിച്ച് ജീവിക്കണം. അപ്പോൾ ദൈവം സാത്താന് അനുവാദം കൊടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു. ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി എന്ന് പറയുമ്പോൾ അതെങ്ങനെ മനസ്സിലാക്കണം? എന്തുകൊണ്ട് ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി? ദൈവത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടവനാണ് ഫറവോൻ. ആ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും ദൈവത്തെ ഭയപ്പെടുകയോ ദൈവത്തിങ്കിലേക്ക് തിരികെയോ ചെയ്യാതെ വരുമ്പോൾ ദൈവം കഠിനമാക്കുന്നു എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനാണ് റോമർക്ക് ലേഖനത്തിലേക്ക് ദൈവാത്മാവ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയത്. അതെ, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടും അവർ ജ്ഞാനികളെന്ന് പറഞ്ഞ് മൂഢന്മാരായി. ദൈവത്തെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, എഴുജാതി എന്നിവയുടെ രൂപ സാദൃശ്യത്തിനാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങൾക്കൊത്തവണ്ണം സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവം ഏൽപ്പിച്ചു എന്നാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് അവിടെ പറയുകയാണ്, ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ദൈവത്തിന്റെ സത്യത്തെ അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടെന്ന് പറഞ്ഞ് അടുത്ത പാരഗ്രാഫിൽ പല കാര്യങ്ങൾ പറഞ്ഞു വരിക. ഒടുവിൽ പറയുകയാണ്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കും. 28-ാമത്തെ വാക്യം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയാനൊന്നും താല്പര്യമില്ല. ദൈവം സ്നേഹമാണ്, ദൈവം കരുണയും ദീർഘക്ഷമയും മനസ്സിലും മഹാദയമുള്ളവനാണ്. ഇത്ര അറിഞ്ഞാൽ മതി. ദൈവം അത്രയും മാത്രമല്ല, ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷത, ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സാറാഭുകൾ രണ്ട് ചിറകുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽകൾ മൂടി, രണ്ടുകൊണ്ട് പറന്ന് അതേ ഉച്ചത്തിൽ ആലയത്തിന്റെ ഉമ്മരിപ്പടുകൾ കുലുങ്ങത്തക്കവണ്ണം സ്വർഗത്തിൽ ആരാധിക്കുന്നു. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവം സ്നേഹം, സ്നേഹം, സ്നേഹമെന്ന് ഒരിടവും എഴുതിയിട്ടില്ല. ദൈവം കരുണയുള്ളവൻ, കരുണയുള്ളവൻ, കരുണയുള്ളവൻ എന്ന് വേദത്തിൽ ഒരിടവും നമ്മൾ കാണുന്നില്ല. പക്ഷെ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അങ്ങനെ ദൈവത്തെ പരിജ്ഞാനത്തിന് ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിനാൽ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു.
നിഗൃഷ്ടബുദ്ധി. നിഗൃഷ്ട മനുഷ്യന്റെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ബുദ്ധി നിഗൃഷ്ടബുദ്ധി, വളരെ നികൃഷ്ടവും നീചവും നികൃഷ്ടവുമായ. ഇത് വളരെ അപകടം പിടിച്ചതാണ്. ദൈവത്തെ അറിയാമായിരുന്നാലും വെളിപ്പെടുത്തിയാൽ, അങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക 19-ാം വാക്യത്തിൽ മുതൽ, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇരിക്കേണ്ടത് തന്നെ. ദൈവത്തെ അറിഞ്ഞിട്ടും, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, ആരാണ് ഇവിടുത്തെ അവർ? 18-ാം വാക്യം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ. ഇവർ കൃപ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, സത്യത്തെ അവർ സ്നേഹിക്കുന്നില്ല, അനീതിയിൽ അവർ രസിക്കുകയാണ്, കൃപയെ വ്യർത്ഥമാക്കുകയാണ്. ഇന്നത്തെ ദൈവജനത്തിന്റെ ബഹുഭൂരിപക്ഷം പേരുടെ നിലയാണ് ദൈവത്തിന്റെ ആത്മാവേദനയോടെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ട് അവിടെ പറയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി, ഇരുണ്ടുപോയി. അപ്പോൾ അധർമ്മമൂർത്തിയുടെ മർമ്മം, ആ രഹസ്യം ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തി വളരെ ഗൗരവമായി നമ്മൾ വിവേചിച്ച് അറിയേണ്ടതാണ്, വളരെ വിവേചിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അവരെ ഉത്സാഹിപ്പിച്ച ചില കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. എന്താണ് 13-ാമത്തെ വാക്യം, 2 തെസ്സലോനിക്കർ 2:13, ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങൾ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ കടമ്പെട്ടിരിക്കുന്നു. അവിടെ മനസ്സിലാക്കാൻ സ്വപ്പ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ട്രാൻസ്ലേഷന്റെ പിശകാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ആത്മാവിന്റെ വിശുദ്ധീകരണം എന്നൊരു പദപ്രയോഗമാണ് അവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഞാൻ മറ്റൊരു ട്രാൻസ്ലേഷൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാൻ ബാധ്യസ്ഥരാണ്. കാരണം ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്തിലൂടെയും, എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവിനാലുള്ള വിശുദ്ധീകരണത്തിലൂടെയും സത്യത്തിലുള്ള വിശ്വാസത്തിലൂടെയും ദൈവം നിങ്ങളെ പ്രാരംഭം മുതൽ തന്നെ തിരഞ്ഞെടുത്തുവല്ലോ. മനസ്സിലായോ? ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്തിനായും സത്യത്തിലൂടെയുള്ള വിശ്വാസത്തിലും നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാരംഭം മുതൽ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കേണ്ടതിനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചത്. യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ അത്രയും നമ്മെ രക്ഷയ്ക്കായി വിളിച്ചത്. അപ്പോൾ ആത്മാവിനാലുള്ള ശുദ്ധീകരണം, സത്യവചനത്തിലുള്ള വിശ്വാസം, അതിലൂടെ നമ്മൾ മഹത്വം പ്രാപിക്കണം, യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കണം. അതിനായിട്ട് അവിടെ നിന്ന് നമ്മെ തിരഞ്ഞെടുത്തു. അല്ലാതെ മറ്റു യാതൊരു ശ്രേഷ്ഠതയും നമ്മൾ പറയുവാനില്ല. അതാണ് ഇടയ്ക്ക് ഒരു ഭക്തൻ ഒരു പാട്ടിങ്ങനെ എഴുതി, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ സ്നേഹിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ സ്നേഹിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ,
ആവർത്തന പുസ്തകം ഏഴാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരായതുകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ ഇസ്രായേലിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യ ദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം ആയിരം തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. തന്നെ പകയ്ക്കുന്നവരെ നശിപ്പിപ്പാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു. തന്നെ പകയ്ക്കുന്നവന് അവൻ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കും. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്തത് അവരുടെ സംഖ്യാബലം കൊണ്ടോ അവരുടെ സ്വഭാവ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നും അല്ല, പിതാവായ അവരുടെ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണമായിട്ടാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? ദൈവം, പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ചു. നമ്മൾ ജാതികളാണ്, നമ്മൾ യഹൂദന്മാരല്ല, ജാതികളായി നമ്മെ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ലോകത്തിന്റെ പാപത്തെ ചുമന്നെടുക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി യേശു ക്രിസ്തുവിനെ കാൽവരിയിൽ യാഗമാക്കി തീർത്തു. മൂന്നാം നാൾ അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. നാം ഉയർത്തെഴുന്നേറ്റ കർത്താവിലാണ് നാം വിശ്വസിക്കുന്നത്, തേജോമയനായ കർത്താവിലാണ് നാം വിശ്വസിക്കുന്നത്. അതെ, ആ വിശ്വാസത്താൽ നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്നാണ് ഇതിരിക്കുന്നത്. രക്ഷ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടാണെങ്കിലും പുതുതായി ജോയിൻ ചെയ്തിട്ടുള്ള ചിലർക്ക് വേണ്ടി ആ രക്ഷയുടെ ഘട്ടങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഐ എം ജസ്റ്റിഫൈഡ്, നീതീകരിക്കപ്പെട്ടു. പലരും ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവൻ എന്നെ നീതീകരിച്ചു, അവൻ എന്നെ വീണ്ടെടുത്തു, രക്ഷിക്കപ്പെട്ടു. എന്നാൽ അടുത്തൊരു ഘട്ടമുണ്ട്, സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. നീതീകരണം കഴിഞ്ഞാൽ അടുത്ത് ശുദ്ധീകരണമാണ്, സാങ്ക്ടിഫിക്കേഷൻ. അടുത്തൊരു ഘട്ടമുണ്ട്, ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം, തേജസ്കരണം. അപ്പോൾ നീതീകരിക്കപ്പെട്ടു. അപ്പോസ്തലനായ പൗലോസോളും പറയുകയാണ്, ഞാൻ നീതീകരണത്തെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോസ്തലനായ പൗലോസാണ്. പക്ഷെ താൻ പോലും ആ നീതീകരണത്തിന്റെ അവിടെ നിൽക്കാതെ അടുത്തതിലേക്ക് കടക്കുമ്പോൾ താൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള നിലയിലാണ് താൻ തിരുവചന സത്യം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സുപരിതമായൊരു വാക്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്, ഒന്ന് കൊരിന്ത്യർ ഒന്നിന്റെ പതിനെട്ട്. ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകും. രക്ഷിക്കപ്പെട്ടവർക്ക് ആ രക്ഷയുടെ പൂർത്തീകരണത്തിനായി കർത്താവ് രക്ഷിതാവായി വരുന്നു, രക്ഷിതാവായി വരുന്നു. ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ നമുക്കതറിയാം, മൂന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവിടെ നിന്ന് തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാൽ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. അതാണ് രക്ഷയുടെ ക്ലൈമാക്സ്. ഇതിനിടയ്ക്കുള്ള ഒരു ഭാഗമുണ്ട്, രക്ഷിക്കപ്പെട്ടത് മുതൽ മരണം വരെയുള്ള ഭാഗം, അവിടെയാണ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പോ ആ ആത്മാവിനാലുള്ള ശുദ്ധീകരണം, പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം, ആ ശുദ്ധീകരണം വചനപ്രകാരമാണ്. ഒരിക്കലും വചനം വിട്ടുള്ള ഒരു ശുദ്ധീകരണമല്ല, വചനത്താലാണ് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. യേശു കർത്താവ് പോലും ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാനിപ്പോൾ സംസാരിച്ച വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനത്തിന്റെ പവർ,
നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം, നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം ഈ കൂട്ടായ്മയിലൂടെ, അതെ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ 4 മാസങ്ങളിലധികമായി നമ്മെ ശുദ്ധീകരിച്ചു, എന്നെ ശുദ്ധീകരിച്ചു, നമ്മെ ശുദ്ധീകരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമ്മുടെ ആത്മാവിൽ അവിടുത്തെ ആത്മാവിനാൽ വചനം നൽകി നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ യേശു പരിചയപ്പെടുത്തുമ്പോൾ ഈ ശുദ്ധീകരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വേണം നാം അതിനെ ചിന്തിക്കാൻ. നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 16:8 മുതൽ, യോഹന്നാന്റെ സുവിശേഷം 16:8 മുതൽ, അവൻ വന്ന് പാപത്തെ കുറിച്ചും, പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഹി വിൽ കൺവിക്ട് ദ വേൾഡ് ഓഫ് സിൻ, റൈറ്റസ്നസ് ആൻഡ് ജഡ്ജ്മെന്റ്, ബോധ്യം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ നീതിയെ കുറിച്ചും, ദൈവത്തിന്റെ നീതിയാണ് അവിടെ നീതി എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ നീതി. അന്ന് നിലവിലിരുന്നത് പരീശന്മാരുടെ നീതി, ശാസ്ത്രിമാരുടെ നീതി. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. മോശയുടെ ന്യായ പ്രമാണത്തിലെ നീതിയാണ് അവർ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ കൊണ്ടുവന്ന് യേശുവിന് മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. ന്യായ പ്രമാണ പ്രകാരം ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണം. യേശു എന്ത് പറയുന്നു എന്ന് അവർക്കറിയണം. യേശു എന്ത് പറയുന്നു, വലിയ നീതി പ്രസംഗിയാണല്ലോ. യേശു എന്ത് പറയുന്നു, ജ്ഞാനികളിൽ ഞാൻ സമ്പൂർണനായവൻ, താൻ പറയുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ, നിങ്ങളിൽ വ്യഭിചാരം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കല്ലെറിയാനായിട്ട് അവിടെ നിരവധി പേരുണ്ട്. ശാസ്ത്രിമാരും പരീശന്മാരും ഒന്നും വ്യഭിചാരം ചെയ്യുന്നവരല്ല. അവരുടെ ജീവിതത്തിൽ കരുണയും നീതിയും വിശ്വസ്തതയും മനസ്സലിയും ഒന്നാണ് ഇല്ലാത്തത്. വ്യഭിചാരമൊന്നും ചെയ്യാൻ അവർ പോയിട്ടില്ല. ആഴ്ച 2 വട്ടം ഉപവസിക്കുന്നവരാണ്. നേടുന്നതെല്ലാം ദശാംശം കൊടുക്കുന്നവരാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥന പോലെയും അല്ല അവരുടെ ഉപവാസം. നമ്മൾ രാവിലെ കാപ്പ് കുടിച്ചിട്ട് ഉച്ച വരെ ഉപവാസം, ഉച്ചയ്ക്ക് കഞ്ഞിയും കുടിച്ചുകൊണ്ട് ഉപവാസം അവസാനിപ്പിക്കും. അങ്ങനെയുള്ള ഉപവാസമൊന്നുമല്ല പരീശന്മാരുടെ ഉപവാസം, ശാസ്ത്രിമാരുടെ. യേശുവോട് പറയുകയാണ്, പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ആർക്കും കല്ലെറിയാൻ കഴിഞ്ഞില്ല. വ്യഭിചാരം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എറിയാൻ അവിടെ ഒരുപാട് പേര് കാണുമായിരുന്നു. ഇവിടെയാണ് ദൈവത്തിന്റെ നീതി നമ്മൾ തിരിച്ചറിയേണ്ടത്. യേശു ക്രിസ്തുവാണ് ദൈവത്തിന്റെ നീതി. അപ്പോൾ ഞാൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ നീതിയും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകയാൽ ന്യായവിധിയെക്കുറിച്ചും തന്നെ ഒരു ന്യായവിധി ഉണ്ട്, നിശ്ചയമായിട്ടുണ്ട്. അടുത്ത ദിവസം ഒരു യൂത്ത് മീറ്റിംഗില് ജഡ്ജ്മെന്റിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വിളിച്ചിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ന്യായവിധി ഉണ്ടോ? എന്താണ് ന്യായവിധി ഉണ്ടെന്നുള്ളതിന്റെ ഗ്യാരണ്ടി? യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് അതിന്റെ ഗ്യാരണ്ടി. അപ്പോസ്തല പ്രവൃത്തികൾ 17:31 വാക്യം വളരെ സുപരിതമായ ഒരു വാക്യമാണ്. അഥേനയിൽ പൗലോസ് പ്രസംഗിക്കുന്നതാണ്. അവിടെ പറയുകയാണ്, അറിയായ്മയുടെ കാലങ്ങളെ ഇപ്പോൾ ലക്ഷ്യമാക്കാതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ക്രിസ്ത്യാനിയോ മറ്റേത് വിശ്വാസക്കാരനോ എന്നുള്ളതല്ല, മനുഷ്യൻ. ദൈവം സംസാരിക്കുന്നത് മനുഷ്യരോടാണ്. ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനി വിശ്വാസി എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ദൈവം ക്രിസ്ത്യാനിയല്ല, ദൈവം സകല ജഡത്തിന്റെയും ദൈവമാണ്. ദൈവം സംസാരിക്കുന്നത് മനുഷ്യനോടാണ്. വേദപുസ്തകം എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നൽകിയ അതാണ്, ഹാൻഡ് ബുക്കാണ്, മനുഷ്യന് നൽകിയ ഹാൻഡ് ബുക്ക്. ബൈബിൾ എന്നതിന് ഒരു പണ്ഡിതനൊരു വ്യാഖ്യാനം കൊടുത്തിരുന്നു, ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിംഗ് എർത്ത്. ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പേ ഒരു മനുഷ്യൻ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതേ തിരുവചനത്തിലുള്ളത്, ബേസിക് ഇൻഫർമേഷൻ. അപ്പോൾ മനുഷ്യനെ ആണ് ന്യായവിധി. അതെ, അവിടെ പറഞ്ഞിരിക്കുകയാണ്, എല്ലാ മനുഷ്യരോടും കൽപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, പിതാവായ ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം, അതാണ് യേശു ക്രിസ്തു, ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ
ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു എന്താണ് ഗ്യാരണ്ടി ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു യേശു മരിച്ചങ്ങ് പോയെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റെന്ന് മാത്രമല്ല അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തു പിന്നെ മരിച്ചില്ല യേശു അനേകരെ ഉയർപ്പിച്ചു അവരെല്ലാം പിന്നെയും മരിച്ചു യേശു പിന്നെയും മരിച്ചില്ല അവിടെ നിന്ന് സ്വർഗാരോഹണം ചെയ്തു സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളതിന് എന്താണ് തെളിവ് സ്വർഗാരോഹണം ചെയ്യുന്നുള്ളതിന് തെളിവ് എന്താണ് താൻ പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് പെരുന്നാൾ യെരുശലേം ദേവാലയത്തിൽ നടക്കുമ്പോൾ തൊട്ടടുത്ത മാളിക മുറിയിൽ യേശുവിന്റെ അമ്മ യേശുവിന്റെ സഹോദരന്മാർ യേശുവിന്റെ അപ്പോസ്തലന്മാർ അടങ്ങുന്ന ഏകദേശം 120 പേരിരുന്ന ആ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ഇന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു 40 വർഷങ്ങൾക്ക് മുമ്പ് അടിയന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു എന്റെ വൈഫിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്റെ മക്കൾ രണ്ടുപേര് അവർ ഒരാള് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു മറ്റൊരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവളുടെ മേൽ ഇറങ്ങി വന്നു അനേകരെ പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ നിറച്ചുകൊണ്ടേയിരിക്കുന്നു അതെ ഉറപ്പ് കിട്ടുന്നു ഉറപ്പ് എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു സ്വർഗമുണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ട് ഇതൊക്കെ വെറും ഒരു വിശ്വാസമല്ല അത് നമുക്ക് അനുഭവിക്കാനായി കഴിയും അനുഭവിക്കാൻ കഴിയും ഈ അത്യന്ത ശക്തി ഈ മൺപാത്രത്തിലേക്ക് അവിടെ നിന്ന് നിക്ഷേപമായി പകരുന്നു ഇവിടെയാണ് ഉറപ്പ് അല്ലെങ്കിൽ എല്ലാം ഒരു വിശ്വാസം നമ്മളിവിടെ വിശ്വാസം അതല്ലേ എല്ലാം ഒരു പരസ്യമാണല്ലോ അല്ലേ ഒരു പരസ്യം വിശ്വാസം അതല്ലേ എല്ലാം ആര് കണ്ടു ഇതൊക്കെ ജസ്റ്റ് വിശ്വസിക്കുക ഇത് വെറും വിശ്വാസമല്ല ക്രിസ്തു യേശുവിൽ അത് 1 കൊരിന്ത്യർ 2:21 ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണെങ്കിലും ഈ സാഹചര്യത്തിൽ ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മെ ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും പിതാവായ ദൈവമല്ലോ അവിടെ നിന്ന് നമ്മെ മുദ്രയിട്ട് അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുവിരിക്കുന്നു ഇതാണ് ആ ഉറപ്പ് ഈ ഉറപ്പിൽ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം അല്ലാതെ വെറും ഒരു മതവിശ്വാസമല്ല ഒരു മതവിശ്വാസമല്ല പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലുള്ള ഒരു ജീവിതം അടുത്ത് പറയുകയാണ് ന്യായവിധി ഉണ്ട് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുമാണ് ദൈവം മനുഷ്യർക്ക് നിയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു ശുദ്ധീകരണ സ്ഥലം ഇല്ല പലരും വിചാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞ ശേഷം മരിച്ചവർക്ക് വേണ്ടി അത് എന്തൊക്കെ ചെയ്താൽ അത് അങ്ങ് സ്വർഗത്തിൽ പോകുന്നു വേദോത്സവത്തിൽ അതിന് ഒരു തെളിവും യേശു കർത്താവ് തന്നിട്ടില്ല ധനവാൻ മരിച്ചു ലാസറും മരിച്ചു ലാസർ അബ്രഹാമിന്റെ മടിയിൽ പോയി ധനവാൻ ശുദ്ധീകരണ സ്ഥലത്ത് പോയെന്നല്ല എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു 2000 വർഷത്തിലധികമായി കർത്താവ് ഈ സംഭവം പറഞ്ഞിട്ട് മോശയുടെ കാലത്തുള്ള സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മോശയും പ്രവാചകന്മാരും അവിടെ ഉണ്ടല്ലോ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് വരെ ഈ ധനവാനും ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല എന്നാലും ഈ ധനവാൻ മരിച്ചിട്ടും ഇല്ല കാരണം ആത്മാവിന് മരണമില്ല ശരീരമല്ലേ മരിക്കുന്നുള്ളൂ ആത്മാവിന് മരണമില്ല ആത്മാവിന് ഒന്നുകിൽ നിത്യജീവൻ അല്ലെങ്കിൽ നിത്യദണ്ഡനം രണ്ടേ ഉള്ളൂ ആത്മാവിനെ ദൈവം കൊല്ലുന്നില്ല രണ്ട് സ്ഥലം ഒരുക്കിയിരിക്കുന്നു നിത്യജീവൻ നിത്യദണ്ഡനം അപ്പോ അതിനിടയിൽ ഒരു ശുദ്ധീകരണ സ്ഥലം ഉള്ളതായിട്ട് യേശു പഠിപ്പിച്ചിട്ടേ ഇല്ല ശുദ്ധീകരണമെല്ലാം ഈ ഭൂമിയിലുള്ളപ്പോ തന്നെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ അപ്പോ ഇവിടെയാണ് ആത്മാവിനാനുള്ള ശുദ്ധീകരണം അടുത്ത് പറയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അടുത്തെന്താ സംഭവിക്കുന്നത് 13ാം വാക്യം സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും വഴി നടത്തും കൃപയിൽ വഴി നടത്തും എന്നല്ല പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ് ആ കൃപയുടെ ആത്മാവ് നമ്മൾ നടത്തുന്നത് സകല സത്യത്തിലുമാണ് ഇനി സത്യത്തെ കുറിച്ച് ആർക്കെങ്കിലും സംശയം തോന്നുന്നെങ്കിൽ ഒരു വാക്യം അതുമായി ബന്ധപ്പെട്ട് നോക്കാം സത്യത്തെ കുറിച്ച് യോഹന്നാൻ 17:17 യേശുവിന്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ യേശു കർത്താവ് പിതാവിനോട് പറയുകയാണ് യോഹന്നാൻ 17:17 പിതാവേ സത്യത്താൽ അവിടുന്ന് ഇവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാകുന്നുവല്ലോ ദൈവത്തിന്റെ വചനം സത്യമാണ്
യേശു കർത്താവ് പറഞ്ഞ വചനമനുസരിച്ചാണ് ന്യായവിധി. നമ്മൾ പാടുന്ന പാട്ടനുസരിച്ചല്ല. യേശു ക്രിസ്തു എന്ത് പറഞ്ഞിരിക്കുന്നു? നമുക്ക് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായതെല്ലാം നമുക്ക് വ്യക്തമായ തിരുവനത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നീ വചനത്തെ വചനമല്ല എന്ന് പറയുവാനാണ് ഇന്ന് അനേകർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒരു അച്ഛൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു മറ്റൊരു സഭാ വിഭാഗത്തിന്. യേശു ക്രിസ്തു ഒരു പുസ്തകവുമായിട്ടല്ല ഈ ഭൂമിയിൽ വന്നത്. അതെ, യേശു ക്രിസ്തു പുസ്തകമായിട്ടല്ല വന്നത്. യേശു ക്രിസ്തു വചനമായിട്ടാണ് വന്നത്. വചനം ജഡമായി തീർന്നു. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ജഡമായി തീർന്നു. അല്ലാതെ വേദവസ്തുവിന്റെ ഒരു കോപ്പി സ്വർഗത്തിൽ വെച്ചിട്ടില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പൗലോസ് വെളിപ്പാട് കിട്ടിയോ പറഞ്ഞത്, വചനം ക്രിസ്തുവിന്റെ വചനത്താലാണ് വിശ്വാസം ഉളവാകുന്നത്. തന്റെ കയ്യിൽ ന്യായപ്രമാണവും പ്രവാച പുസ്തകങ്ങളെല്ലാം തനിക്ക് കാണാപ്പാടമാണ്. സങ്കീർത്തനമെല്ലാം തനിക്ക് കാണാപ്പാടമാണ്. പക്ഷേ ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് താൻ പറയുമ്പോൾ പറഞ്ഞു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇവിടെയാണ് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നടക്കേണ്ടത്. ഇവിടെയാണ് ക്രിസ്തുവിന്റെ വചനപ്രകാരം നടക്കേണ്ടത്. അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്. സകല സത്യത്തിലും വഴി നടത്താത്ത ഒരാത്മാവും പരിശുദ്ധാത്മാവ് അല്ല എന്ന് ഞാൻ അത് തറപ്പിച്ച് പറയും. കാരണം അത് പറയാനായി ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സകല സത്യത്തിലും വഴി നടത്താത്ത ഒരാത്മാവും പരിശുദ്ധാത്മാവല്ല. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മൂന്ന് കാര്യം വേണം. പാപത്തെക്കുറിച്ച് മാത്രം ബോധ്യപ്പെടുത്തിയാൽ മനുഷ്യൻ കുറ്റബോധമുള്ളവനായിത്തീരും. നീതിയെക്കുറിച്ച് മാത്രം ബോധ്യപ്പെടുത്തിയാൽ ചിലപ്പോൾ വഞ്ചിക്കപ്പെടും. ന്യായവിധിയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ അതെ ഭയപ്പെട്ട് ചിലപ്പോൾ ആ രീതിയിൽ കാര്യം അവസാനിക്കും. അനാവശ്യ ഭയമുണ്ടാവും. പക്ഷെ മൂന്നും വേണം. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തണം, അതിൽ നിന്നുള്ള രക്ഷാമാർഗം, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തണം, അല്ലാതെ പോയാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ചും ബോധ്യം വരും. ഇത് മൂന്നും വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാകുന്നത്. ഇന്ന് പലയിടത്തും മൂന്നും വരുന്നില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമേ വരുന്നുള്ളൂ. അവിടെയും പ്രശ്നമാണ്. അതാണ് പറഞ്ഞ ബാലൻസ് ദി ടീച്ചിങ്ങിന്റെ ആവശ്യം. അപ്പോൾ അവൻ വരുന്ന സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിനും വഴി നടത്തും. താൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് എവിടെ നിന്ന് കേൾക്കുന്നത്? പിതാവിൽ നിന്ന് കേൾക്കുന്നത്. പുത്രൻ പറഞ്ഞത് പിതാവിൽ നിന്ന് കേട്ടതെല്ലാം പുത്രൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, ആ പുത്രൻ പറഞ്ഞു തന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ജോലിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. വായിക്കാം, വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും, നമ്മളെ വഴി നടത്തും. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതെല്ലാം പറഞ്ഞു. ഇനി ഒരു ഭാഗം കൂടെ ഞങ്ങൾ ശ്രദ്ധ കൊണ്ടുവരികയാണ്. 25, 26 വാക്യങ്ങൾ ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. 14-ാം അധ്യായം യോഹന്നാൻ 14:25 ഞാൻ നിങ്ങളോട് വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നമുക്കിന്ന് ബൈബിളുണ്ട്, ഈ പ്രിന്റഡ് സാധനങ്ങളുണ്ട്, എത്ര എത്ര ഭാഷാന്തരങ്ങളുണ്ട്. അന്ന് അവരുടെ ഇതൊന്നും ഇല്ല. അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതേ ഉള്ളൂ. അപ്പൊ യേശു കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ നോക്കുക, സ്തേഫാനോസിന്റെ പ്രസംഗം, പത്രോസിന്റെ പ്രസംഗം, യാക്കോബിന്റെ പ്രസംഗം നോക്കുക. പരിശുദ്ധാത്മാവിൽ പ്രസംഗിച്ചപ്പോൾ കേട്ടവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേട്ടവർ കോപത്താൽ നിറഞ്ഞു, കുറെ പേർ അസൂയാൽ നിറഞ്ഞു. ഞങ്ങൾക്കൊന്നും സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ സത്യം പറയുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നില്ല. എന്നെ അത് പഠിപ്പിച്ചു. കാരണം ഞാൻ ഈ സത്യമെല്ലാം പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ ആളുകളെല്ലാം ഒരു വല്ലാണ്ടൊരു അവസ്ഥയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ പേടിച്ചു പോകും. കാരണം ആളുകൾ ചിരിക്കുന്നുമില്ല, ഒരു പ്രതികരണവുമില്ല. ഞാൻ കുവൈറ്റില് ഞാൻ 4 ദിവസത്തെ കൺവെൻഷൻ അവിടെ നടത്തിയപ്പോൾ അതിന്റെ വീഡിയോ അവരെടുത്തു. എന്നിട്ട് അത് പവർ വിഷനിലൊക്കെ അവർ ലൈവ് ടെലികാസ്റ്റ് കൊടുത്തു. അപ്പൊ കണ്ടിട്ട് ചിലർ പറഞ്ഞു, സാർ ഇത്രയും വചനത്തിന്റെ സത്യം പറഞ്ഞിട്ട് ആളുകളൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ
ഒരു വികാരവുമില്ലാത്തവനിരിക്കുന്നുണ്ടോ? നല്ല രീതി പറഞ്ഞു കഴിഞ്ഞാൽ മീശത്തിൽ കിടക്കുന്ന മൃഗങ്ങളെപ്പോലെ. മീശത്തിൽ കിടക്കുന്ന മൃഗങ്ങൾക്ക് എന്തെങ്കിലും വികാരമുണ്ടോ? കാരണം അവരെത്രയോ പേരെ കണ്ടു കിടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളവിടെ ചെന്നതിനെ ഒന്ന് ഇളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇളവില്ല. ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിൽ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ഇനി കേൾക്കാൻ പോകുന്നവരോട് ഇടപെടുന്നുണ്ട്. ദൈവമക്കളെ പ്രതികരിക്കുന്നവരായിരിക്കണം, ദൈവത്തോട് പ്രതികരിക്കുന്നവരായിരിക്കണം, ദൈവവചനത്തോട് നമ്മൾ പ്രതികരിക്കുന്നവരായിരിക്കണം, ദൈവ സ്നേഹത്തോട് നമ്മൾ പ്രതികരിക്കുന്നവരായിരിക്കണം. നിർവികാരികളായി പോകരുതേ, നിർവികാരികളായി പോകരുതേ. ദൈവത്തിന്റെ വചനത്തോട് നാം പ്രതികരിക്കണം. പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചപ്പോൾ ജനമെല്ലാം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞില്ല. എന്നെ വളരെയും ചിന്തിപ്പിച്ച ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് യേശു ആദ്യമായി നസറേത്തിലെ പള്ളിയിൽ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ യേശു, എന്റെ ഭാവനയിൽ യേശു ഏറ്റവും പറവശത്ത് നിന്ന് നിൽക്കുകയാണ്. അപ്പോൾ പള്ളി പ്രമാണി യേശുവിനെ മുന്നോട്ട് വിളിച്ചു. ഇന്നത്തെ പ്രവചന പുസ്തകം ഭാഗം ഇന്ന് യേശു വായിക്കുന്നതായിരിക്കും. നമ്മൾ പള്ളിയിൽ ഇങ്ങനെ സങ്കീർത്തന ഭാഗം, ലേഖന ഭാഗം, സുവിശേഷ ഭാഗം എന്നൊക്കെ പറയുമല്ലോ, പഴയ നിയമഭാഗം. അപ്പൊ ഇന്നത്തെ പഴയ നിയമഭാഗം പ്രവചന ഭാഗം യേശു വായിക്കുന്നതായിരിക്കും. ചുരുളെടുത്ത് കൊടുത്തു. യേശു തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു, വായിച്ചു. നാസറിൻ മാനിഫെസ്റ്റോ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അല്പം ഊന്നലൊക്കെ കൊടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ശ്രദ്ധിച്ചടാ, ഇത് സാധാരണ ആൾക്കാർ വായിക്കും പോലെ, ന്യൂസ് പേപ്പർ വായിക്കും പോലെ വായിച്ചു വിട്ടില്ലല്ലോ, ഇതെന്തൊക്കെ സ്ട്രെസ് ചെയ്തൊക്കെയാണല്ലോ, ഊന്നൽ നൽകിയാണല്ലോ വായിച്ചിരിക്കുന്നത്. എന്തോ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. അല്പം കൂടെ സംസാരിക്കാൻ അനുവാദം കൊടുക്കണമെന്ന് ആരോ ആവശ്യപ്പെട്ടു. കാരണം അവന്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. കുറച്ച് സമയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ലൂക്കോസ് 4:28 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം, പള്ളിയിലുള്ളവരെല്ലാവരും ഇത് കേട്ടിട്ട് കോപം നിറഞ്ഞവരായി. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞിട്ട് യേശു പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ആത്മാവല്ലേ നിറയേണ്ടത്? ഇന്നൊക്കെ ആണെങ്കിൽ ഞങ്ങളെ പോലുള്ളവരെ ആളുകളെ നിറയ്ക്കും, ഇറങ്ങട്ടെ, നിറയട്ടെ എന്നാണ് പറയുന്നത്. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് യേശു പ്രസംഗിക്കുമ്പോൾ കോപം നിറഞ്ഞവരായി. അവർ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ട് ചെന്ന് തലവീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. ഇതാണ് ഒറിജിനൽ യേശു, ഇതാണ് ഒറിജിനൽ യേശു. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനാലുള്ള ഒരു ശുദ്ധീകരണം, സകല സത്യത്തിലുമുള്ള വിശ്വാസത്താലുള്ള ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അതാണ് തെസലോനിക്ക സഭയ്ക്കും പറയുന്നത്. കാരണം നാം പ്രാപിക്കേണ്ടത് ക്രിസ്തുവിന്റെ മഹത്വമാണ്. ആ തേജസ്കരണം നാം പ്രാപിക്കണം, അവനോട് സദൃശ്യന്മാരാകണം. അതിനുവേണ്ടി നാം അവന്റെ സ്വരൂപത്തോട് അനുരൂപരായിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അവൻ നമ്മെ തന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഡെയിലി ആ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തേജസ്കരണം നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്ന ശുദ്ധീകരണം വലിയൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഒടുവിലായി അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്ക സഭയ്ക്ക് അവിടെ പറഞ്ഞവരെ സ്ഥിരപ്പെടുത്തി നോക്കുക. നിത്യാശ്വാസവും നല്ല പ്രത്യാശയും നല്ല പ്രവൃത്തിയും നല്ല വാക്കിലും നിങ്ങളെ സ്ഥിരപ്പെടുത്തട്ടെ. അവിടെ രണ്ടുപേരെ കുറിച്ചും പറയുന്നു. എന്താ? യേശുക്രിസ്തുതാനും പിതാവായ ദൈവവും. ആ പദപ്രയോഗങ്ങളൊന്നും നമുക്ക് കളയാൻ പറ്റത്തില്ല. പലരും ഈ അപ്പനെ കളഞ്ഞു, എല്ലാം യേശു തന്നെ, യേശു തന്നെ അപ്പനും യേശു തന്നെ എല്ലാം. ഇല്ല, അപ്പൻ നമ്മെ സ്നേഹിച്ചു, ആ സ്നേഹം യേശു പ്രദർശിപ്പിച്ചു, ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകരുന്നത് പരിശുദ്ധാത്മാവാണ്. റോമർ 5:5 നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പാർന്നിരിക്കുന്നുവല്ലോ. നോക്ക് അവിടെ, അതെ, അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നോട് ഞാൻ വായിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും, പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഒരു സ്ഥിരതയുള്ള ക്രിസ്തീയ ജീവൻ ചെയ്യണം. ഇളകിപ്പോകരുത്, പാതറിപ്പോകരുത്. ഇത് ദുഷ്കാലമാണ്, ഇത് ദുർഘട സമയമാണ്. അനേകർ ഇളകിപ്പോകുന്നു, പാതറിപ്പോകുന്നു. പക്ഷേ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്
ഉറപ്പുള്ളവരായി സ്ഥിരതയുള്ളവരായി മുന്നേറുവാനാണ്. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അതിനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവ് നിന്റെ മരണാവസ്ഥയെ കണ്ടു കരളാലിഞ്ഞരികിൽ വന്നെടുത്തു നിന്നെ. പരിശുദ്ധാത്മാവ് നിന്റെ മരണാവസ്ഥയെ കണ്ടു കരളാലിഞ്ഞരികിൽ വന്നെടുത്തു നിന്നെ. തിരുജീവൻ ഊതി നിന്നിൽ മാറുരൂപമാക്കി നിന്നെ തിരുസ്നാനം നൽകി അവൻ പരിശുദ്ധനായി നടത്തും. ഓടിവാ കൃപയാം നദിയരികിൽ നിന്റെ മലിനത നീക്കാൻ പാപി. ഓടിവാ കൃപയാം നദിയരികിൽ. അതേ രാത്രികാല പരിശുദ്ധാത്മാവ് നമ്മെ തന്റെ കരങ്ങളിലെടുത്ത് നമ്മുടെ ഉള്ളിൽ തിരുജീവൻ ഊതി മറുരൂപമാക്കുന്ന നിലവാരത്തിലേക്ക് തിരുസ്നാനത്താൽ ആത്മസ്നാനത്താൽ നമ്മെ നടത്തുവാനായി നമ്മെ തന്നെ ഫലമേൽപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ ബിബിൻ ബ്രദർ പ്രാർത്ഥിക്കും. അവിടുത്തെ സന്നിധിയിൽ ഇത്രയും നേരം ചെലവഴിപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുകയാണ്. സ്തോത്രം ചെയ്യുക. ഞങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ തിരഞ്ഞെടുപ്പ് എന്തെന്ന് കർത്താവെ വ്യക്തമായി കേൾക്കുവാൻ അത് അവിടുത്തോട് അനുരൂപമാകേണ്ടതിനാകുന്നെന്ന് കേൾക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. യുവജനമയച്ചപ്പോൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ എന്തുമാത്രം നിന്നോട് അനുരൂപമാകുവാൻ സാധ്യമായിട്ടുണ്ട് കർത്താവെ എന്ന് ഞങ്ങൾ ചിന്തിക്കുവാനായിട്ട് ദൈവാത്മാവ് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവ് സകല സത്യത്തിനും വഴി നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്തു കൊണ്ടിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. പോരായ്മകളുടെ മുമ്പിൽ, വീഴ്ചകളുടെ മുമ്പിൽ കർത്താവെ, അഴുക്കുകളുടെ മുമ്പിൽ, അശുദ്ധികളുടെ മുമ്പിൽ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഓടി വരുന്നു കർത്താവെ. ഞങ്ങൾ പാടിയതുപോലെ വിശുദ്ധിക്കായിട്ട് നദിക്കരയിലേക്ക് ഞങ്ങൾ ഓടി 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 കടന്നു വരുന്നു കർത്താവെ. അവിടുത്തെ ആത്മാവിനാൽ ഈ രാത്രി എല്ലാവരെയും ശുദ്ധമാക്കുമാറാകണമേ, എല്ലാവരെയും ശുദ്ധമാക്കുമാറാകണമേ കർത്താവ്. അവിടുത്തെ വിശുദ്ധ സ്നാനം കർത്താവേ, അത് ഞങ്ങൾ അക്ഷരീകമായി ഇപ്പോൾ അനുഭവിക്കത്തക്ക വണ്ണം ആ നദിയിൽ ഞങ്ങൾ ഇറങ്ങുവാൻ കർത്താവ്, ആ നദിയിൽ ഒന്ന് ഇറങ്ങുവാൻ കർത്താവേ. ഞങ്ങളുടെ അങ്ങികളെല്ലാം ഒന്ന് വിശുദ്ധമാക്കപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളൊന്ന് വിശുദ്ധമാക്കപ്പെടുവാൻ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും ഞങ്ങളുടെ വിചാര വികാരങ്ങളും എല്ലാം ഒന്ന് വിശുദ്ധമാക്കപ്പെടുവാൻ കർത്താവേ. ഞങ്ങൾ വിളിച്ചിരിക്കുന്ന പരമോന്നതമായ വിളിയെ നോക്കിക്കൊണ്ട് കർത്താവിനോട് അനുരൂപമാകുവാൻ തക്കവണ്ണം നിങ്ങൾ വിളിച്ചിരിക്കുന്ന പിതാവിന്റെ വാത്സല്യ സ്നേഹത്തിനും ഭാഗ്യം കർത്താവ്, ഒന്നും മറുതലിക്കാതെ, ഒന്നും മറുതലിക്കാതെ ഏൽപ്പിക്കുവാൻ 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 പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കെ സഹായിക്കെ, ഞങ്ങളെ സഹായിക്കെ, ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ സഹായിക്കെ. അധികാരം ഉണ്ടാകരുത്, ഒരു മുൻവിധികൾക്കും അധികാരം ഉണ്ടാകരുത്, ഞങ്ങളുടെ ജ്ഞാന ചിന്തകൾക്ക് അധികാരം ഉണ്ടാകരുത്. ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ സ്വതന്ത്രമാക്കുമാറാകണം. ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കും, ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൽ, ഞങ്ങളുടെ ആത്മമണ്ഡലത്തിൽ, ഞങ്ങളുടെ ജ്ഞാനമണ്ഡലത്തിൽ കർത്താവേ വലിയൊരു വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയുടെ സമയം നീയായിട്ട് ഒരുക്കി തന്നതാണ് കർത്താവേ. നീ ഞങ്ങളെ കുറിച്ചുള്ള ആഗ്രഹം, നീ ഞങ്ങളെ കുറിച്ചുള്ള പരമോന്നതമായ വിളി കർത്താവേ, നീ കേൾപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ് കർത്താവേ. അതുകൊണ്ട് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുകയും, താഴ്മയോട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ വിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശുദ്ധമാക്കണമേ, കേൾപ്പിച്ച വചനം ഞങ്ങളെ ശുദ്ധമാക്കിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എന്തിനായി നീ തിരഞ്ഞെടുത്തുന്നു? പരിശുദ്ധാത്മാവ് എപ്രകാരം ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നുവെന്നും കർത്താവെ സത്യത്തെക്കുറിച്ചും കർത്താവെ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും കർത്താവെ സംസാരിക്കുന്ന പാപത്തെക്കുറിച്ച് ബോധ്യം വരച്ച് ഞങ്ങളെ രക്ഷയിലേക്ക് നടത്തുന്ന വിശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ് എന്ന് കർത്താവ് കർത്താവ് ഒരിക്കൽ കൂടെ കേൾപ്പിച്ചു. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു കർത്താവെ. ഏറെ നിന്നെ സ്നേഹിപ്പാൻ, ഏറെ അപ്പാ നിന്റെ പാതപീഠത്തിലായിരിക്കാൻ, ഏറെ അപ്പാ നീ നൽകിയിരിക്കുന്ന കൃപയെ പറ്റിക്കൊള്ളുവാൻ ഞങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കണം, സഹായിക്കണം കർത്താവെ. ഈ ലോകവും അതിന്റെ മോഹവും എല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്, അതെല്ലാം താൽക്കാലികമാണ്. ഞങ്ങളുടെ ന്യായവും ഒഴിഞ്ഞു പോകുന്നതാണ്, ഞങ്ങളുടെ ബലവും ക്ഷയിച്ചു പോകുന്നതാണ് കർത്താവെ.
കിട്ടിയെങ്കിലും നിന്റെ കൃപയ്ക്കായിട്ട് നിങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുക. സ്ഥിരമായ വാസത്തിന് വേണ്ടി, നിത്യവാസത്തിന് വേണ്ടി, കർത്താവിനോട് ചേർന്നിരിക്കുന്ന വാസത്തിന് വേണ്ടി ഞങ്ങൾ അവിടുന്ന് മുന്നമേ കണ്ടു. കർത്താവ് അതിലേക്ക് വേണ്ടി ഞങ്ങളെ ക്ഷണിച്ചു, അതിലേക്ക് വേണ്ടി രക്ഷ തന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിത പ്രയാണ കാലഘട്ടം ഞങ്ങൾ വിശുദ്ധിയോടെ ആക്കപ്പെടുവാൻ, വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഓരോ പടിയും നീങ്ങിക്കൊണ്ടിരിക്കുവേണ്ടതിന് നിന്റെ ആത്മാവിനാൽ, അവിടുത്തെ വിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും കർത്തൃത്വം ഏറ്റെടുക്കുവാൻ. ദൈവാത്മാവ് നടത്താത്തവരാരും നിന്റെ മക്കളല്ലല്ലോ കർത്താവേ. അതുകൊണ്ട് അവിടുത്തെ ആത്മാവ് നടത്തുന്നത് പോലെ നടക്കുവാൻ ശീലിച്ചുകൊണ്ട് കർത്താവിന്റെ വാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശനം നേടിയെടുക്കുവാൻ ഇടയാകേണ്ടതിന് ഞങ്ങളുടെ ജീവിതങ്ങളെ വീണ്ടും ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഞങ്ങൾ ചുരുക്കം ഇത്രയും പേർക്ക് ദൈവസന്നിധി ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ബലഹീനതകളെല്ലാം അവിടുന്ന് ക്ഷമിച്ചതിനായിട്ട് നന്ദി. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നു, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ മൺകൂടാരത്ത് നിറയ്ക്കുന്ന ദൈവശക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഉള്ളങ്ങളെയും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ ഓരോ നിമിഷങ്ങളിലും അപ്രകാരമാക്കി തീർക്കുവാൻ സഹായം ചെയ്യുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജ്ഞാനം കൊണ്ട് അസാധ്യം, ഞങ്ങളുടെ തീരുമാനങ്ങളെ കൊണ്ട് അസാധ്യം. ഞങ്ങളുടെ കർത്താവേ, എത്രമാത്രം ഞങ്ങൾ നിശ്ചയിച്ചാലും അത് അസാധ്യമായി പോകുന്നു, പരാജയമായി പോകുന്നു. എന്നാൽ ഈ രാത്രി കാലം ഞങ്ങൾ മനം തിരിഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ കൃപയിലേക്ക് ആശ്രയം വെച്ച് ഞങ്ങൾ കടന്നു വരുന്നു. അവിടുന്ന് വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ വിശ്വസ്തനാകൊണ്ട് വിശ്വസ്തയാർന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ വരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദാസനെയും കുടുംബത്തെയും എല്ലാം സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, ആവശ്യങ്ങളിൽ ഗുണനിൽക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. നന്മ ഒന്നും മുടക്കി കളയാതെ ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവെ നീ നൽകി തരുന്ന എല്ലാ നല്ല ദാനത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ബലഹീനരായിരുന്നവർക്ക് ബലം കൊടുക്കണമേ കർത്താവെ. വിശേഷ ഞങ്ങളുടെ കൂടി വരുവിലായിരുന്ന സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ശുചിത്വ സഹോദരനെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ചേർന്ന് ഏൽപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുന്നത്. ശക്തി ഇപ്പോൾ കർത്താവേ അത് അതികർത്താവ് അതിവേഗം സ്തോത്രം. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും താഴെയോടെ നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും നമ്മുടെ എല്ലാവരോടും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശുശ്രൂഷകളിലും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.